എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മളൊരു ഫ്രണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തളർന്ന് വയ്യാണ്ടായിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു റീസൺ അറിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അതായത് ഇപ്പോൾ കോവിഡ് കാലമാണ്, നമുക്ക് ഡോക്ടേഴ്സിനൊന്നും കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാം ഓൺലൈനിലൂടെ ആയിക്കൊണ്ടിരിക്കണം. ഓൺലൈനിലൂടെ നമുക്ക് ഡോക്ടറെ ബുക്ക് ചെയ്യാം, കൺസൾട്ട് ചെയ്യാം, കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനപ്പുറം തന്നെ ഇതിൽ ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരായാലും ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്, പല അസുഖങ്ങളെക്കുറിച്ചും സിംപ്റ്റംസും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം പ്രശ്നങ്ങൾ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞാൽ എല്ലാവരുടെയും ശരീരപ്രകൃതം എന്ന് പറയുന്നത് ഒന്നല്ല, ഓരോരുത്തരുടെ ശരീരപ്രകൃതവും ഓരോന്നാണ്. അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖം വന്നാൽ തന്നെ നമുക്ക് ഡോക്ടർമാരെ പോയി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മരുന്ന് കഴിച്ചാൽ മതി, നമുക്ക് സ്വയം ഡോക്ടർ ആവണ്ട, ഇല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ തന്നെ പനിയാണ് ജലദോഷമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മരുന്ന് വാങ്ങി കഴിക്കേണ്ട എന്നുള്ള ലെവലിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് വെച്ച് പറഞ്ഞാൽ എല്ലാവരുടെയും ശരീരപ്രകൃതി ഒന്നല്ല. ഇപ്പോൾ എനിക്ക് പനി വന്നു, ഞാൻ കഴിക്കുന്ന ഗുളിക തന്നെ ഇപ്പോൾ എനിക്ക് ഏട്ടന് പനി വരുന്നു പറഞ്ഞാൽ കഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഓരോരുത്തരും ശരീരപ്രകൃതി. സ്വന്തം ബ്ലഡിലുള്ള ഏട്ടനും അനിയനാണെങ്കിൽ പോലും എനിക്ക് പനിയാണോ, ഞാൻ കഴിക്കുന്ന ഗുളിക ഒരിക്കലും ഏട്ടന് പനി വരുമ്പോൾ കഴിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു ബേസിക് സെൻസാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ സിംപ്റ്റംസ് വരുമ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ ഇപ്പോൾ കൊറോണ തന്നെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ചുമ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ടെൻസ്ഡ് ആവണം. ഓക്കെ, ചുമയും 6 കാരണങ്ങളിലൊരു കാരണമാണ് കൊറോണയുടെ. ഓക്കെ, ചുമ വരുന്നു, തൊണ്ട ഡ്രൈ ആവുന്നു, ഇല്ലെങ്കിൽ സ്നീസിങ് വരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ സ്വയം തന്നെ വിചാരിക്കുകയാണ് അയ്യോ എനിക്ക് കൊറോണയാണ് എന്നുള്ള ലെവലിൽ. ഇതേപോലെ തന്നെയാണ് പല അസുഖങ്ങൾക്കും. അതായത് ഇപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനാണ്, ഇപ്പോൾ ചെറിയൊരു വയറുവേദന എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നിഗമനത്തിൽ എത്തുകയാണ്, ഓക്കെ വയറുവേദന ഉണ്ട്, അൾസർ ആയിരിക്കും, ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും, നമ്മൾ അതിൻ്റെ സിംപ്റ്റംസ് കാര്യങ്ങൾ നോക്കണം. അപ്പോഴേക്കും സിംപ്റ്റംസ് ഇങ്ങനെ വായിച്ച് വരുമ്പോഴേക്കും തൈറോയിഡാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയറുവേദന, നമ്മളെന്തെങ്കിലും കഴിച്ചതിൻ്റെ ഒരു ഫുഡിൻ്റെ ഒരു ദഹനത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ നമ്മൾ ഇതിൽ സ്വയം ഡോക്ടറായിക്കൊണ്ട് ഓൺലൈനിൽ വരുന്ന ഒരുപാട് വീഡിയോസും ഇല്ലെങ്കിൽ ഗൂഗിളിൽ എഴുതിയിരുന്ന ഒരുപാട് റൈറ്റപ്സും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് സ്വയം രോഗിയായിട്ട് ഇല്ലെങ്കിൽ ചെറിയ അസുഖം മതി, അത് വലുതാവുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ്. അതായത് നമ്മൾ മെൻ്റലി സ്ട്രെങ്ത് ആണെന്നുണ്ടെങ്കിൽ ഒരുവിധപ്പെടുന്ന അസുഖങ്ങൾക്കൊന്നും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഹോമിയോ മരുന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനുള്ള കാരണം നമ്മളുടെ മൈൻഡിലുള്ള മാനസികമായിട്ടുള്ളൊരു ഒരു ബലമാണ്. നമുക്ക് വലിയ അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള ലെവലിൽ. അതുകൊണ്ട് തന്നെയാണ് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും പകുതി മാറുന്നത് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഓൺലൈനിലുള്ള സിംപ്റ്റംസ് നോക്കലും കാര്യങ്ങളും ഇപ്പോൾ ഡോക്ടേഴ്സ് ആയാലും നല്ല ജെന്യൂനായിട്ട് ചെയ്യുന്ന ഡോക്ടർ അവർ അതിൽ പറയാറുമുണ്ട് എല്ലാവർക്കും ഒരുപോലെയല്ല, ചില സിംപ്റ്റംസ് വരാം, സിംപ്റ്റംസ് വന്നാൽ നിങ്ങൾ ഈ മെഡിസിൻ എടുക്കുമെന്നൊന്നും ഒരിക്കലും ഓൺലൈനിൽ ഡോക്ടേഴ്സ് പറയില്ല. അവർ പറയും നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്യൂ എന്നാണ് അവർ പറയാറ്. പക്ഷേ നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സൈറ്റിൽ ഒരുപാട് ആൾക്കാർ ഗൂഗിളിൽ ആർക്കും വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഴുതി ചേർത്താം, ഗൂഗിളിൽ പറയുന്നതെല്ലാം സത്യമാണെന്നും ഒരാളും വിശ്വസിക്കുന്ന കാര്യമില്ല, ഒരാളും വിശ്വസിക്കാറില്ല. പക്ഷേ ഒരു പരിധിവരെയുള്ള ആൾക്കാർ ഗൂഗിളിലെ ഡീറ്റെയിൽസ് വന്ന് പറഞ്ഞാൽ ഓക്കെ എന്തോ വലിയ സത്യമാണ്. ഒരു 750 രൂപയും 2000 രൂപയോ എന്തോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട് അതിൽ എന്ത് വേണമെങ്കിലും എഴുതി ചേർത്താം. അതുകൊണ്ട് ഓൺലൈനിലുള്ള ട്രീറ്റ്മെൻറ്റും സിംപ്റ്റംസും കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാണ്ട് എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവിടെയും GHഉം കാര്യങ്ങളുണ്ട്, ഇല്ലെങ്കിൽ വേണം പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട് എല്ലാവിടെയും. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രൈമറി ഹെൽത്ത് സെൻ്റർ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഒരു 30 വീട്ടിൽ നിന്ന് ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ വെച്ചിട്ട് എന്തോ ആ റേഷ്യോയിലാണ് ഇപ്പോൾ ഹെൽത്ത് സെൻറ്റർ ഉള്ളത്. അവിടെ ഹെൽത്ത് സിസ്റ്റേഴ്സ് ഉണ്ടാവും, അവൻ്റെ അടുത്ത് പോവാം, പോയി പറഞ്ഞാൽ അവിടെ തന്നെ ടെമ്പറേച്ചർ നോക്കാൻ പറ്റും, BP നോക്കാൻ പറ്റും. അതെ, ഇപ്പോൾ നമ്മുടെ വീടുകളിലെല്ലാം വന്നിട്ട് BP ഷുഗർ പ്രഷർ നോക്കാൻ ഗവൺമെൻറ് തന്നെ മാസത്തിൽ ഒരിക്കൽ ഒരാളെ അയക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് ഇവിടെ ഉള്ള സമയത്ത് നമ്മൾ അതൊന്നും യൂസ് ചെയ്യാണ്ട് ഈ ഗൂഗിളിൽ കണ്ടുകൊണ്ട് ഓരോ മരുന്നുകളും കഴിച്ച് മാനസികമായിട്ട് തളരാൻ പാടില്ല എന്നാണ് എനിക്ക് ഇതിലൊരു റിക്വസ്റ്റ് പറയാനുള്ളത്. അത്രയേ ഉള്ളൂ. താങ്ക് യു.